നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ്. ആയിരം തിരികൾ ഒരുമിച്ച് തെളിയിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരിരുട്ട് തന്നെയാണ് മനസ്സിലും ജീവിതത്തിലും. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളെയാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും, അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മഴവില്ലിനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഏറ്റവും കൂടുതൽ നിറങ്ങളുള്ളത് മനുഷ്യ മനസ്സിനാണ്. സാഹചര്യങ്ങൾക്ക് ആളുകളുടെ നിറം മാറ്റിക്കൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. ഒരുപാട് സംസാരിക്കുക, ഒരുപാട് ചിരിക്കുക, സങ്കടം വന്നാൽ കരയുക. കാരണം ഇത് ജീവിതമാണ്, നാടകമല്ല. കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാളെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയും നീ മാറി നിൽക്കേണ്ടി വരും. മുഖങ്ങൾക്കിടയിലുള്ള മുഖമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ്. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. ഒരു സ്ത്രീ നിങ്ങളെ അവഗണിക്കുന്നതിന് പ്രധാന കാരണം അവൾക്ക് നിങ്ങളോട് സഹകരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ മനഃപൂർവ്വം പിണക്കം ഭാവിക്കുന്നത് കൊണ്ടോ ആണ്. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.